നമസ്കാരം. പഞ്ചാബ്, അതെ, പഞ്ചാബ് കുറച്ച് കാലമായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുൻപ് ജമ്മു കാശ്മീരിലായിരുന്നു ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഇപ്പോൾ ജമ്മു കാശ്മീർ അടിച്ചു വാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പഴയ പോലെ അത്ര വലിയ തീവ്രവാദി അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിനും കൂടെ കൂട്ടി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഇന്ന് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. I think it was about 2-3 weeks or 4 weeks later or something like that, I get a message from somebody we know. He knows and I know. And usse unhone request ki hai ki agar Sidhu ko aap apni government mein le sakte ho to le lo aur agar kaam nahi karega nikal dena. Ye message tha mere liye. Usme agar Mr. Sidhu kaam nahi karega to nikal dena. Who? मैं और कहां से पाकिस्तान की बात कर रहा हूं. आई एम टेलिंग अबाउट पाकिस्तान. पाकिस्तान से मैसेज ये आया मुझे कि द प्राइम मिनिस्टर हैज सेंट अ रिक्वेस्ट कि इफ यू कैन टेक सिद्धू इन टू योर कैबिनेट आई विल बी ग्रेटफुल. ही इज एन ओल्ड फ्रेंड ऑफ माइन. और अगर आप अगर वो काम नहीं करेगा तो उसको निकाल देना. दैट वॉज वॉट द मैसेज विच केम. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി, ഇപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇമ്രാൻഖാന്റെ ഒരു സന്ദേശം അദ്ദേഹത്തെ തേടിയെത്തിയെന്ന്, അത് നവജ്യോത് സിംഗ് സിദ്ധുവിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന തരത്തിലാണത്രേ. അദ്ദേഹം ആദ്യകാലത്ത് ബി ജെ പിക്കാരനായിരുന്നു. പിന്നീട് അവിടുന്ന് മറുകണ്ഠം ചാടിയാണ് കോൺഗ്രസിലെത്തിയത്. അദ്ദേഹം പലതവണയും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹവും ഇമ്രാൻഖാനും തമ്മിൽ വലിയ സുഹൃത്തുക്കളാണെന്ന്. പാകിസ്ഥാന്റെ ഏജന്റായിട്ട് പോലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന രീതിയിൽ ചില ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിക്കും ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ ആരെ ഉൾപ്പെടുത്തണം എന്ന് നമ്മുടെ അയൽരാജ്യവും ഈ ഇന്ത്യക്കാരിൽ നല്ലൊരു ശതമാനവും നമ്മുടെ ശത്രു രാജ്യം എന്ന് കണക്കാക്കപ്പെടുന്ന പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി സന്ദേശം അയച്ച് പറയുക എന്ന് വെച്ചാൽ അതിൽ പരം എന്താണ് ഞെട്ടാൻ മറ്റു വേണ്ടത്? സിദ്ധുവാണെങ്കിൽ ഇമ്രാൻഖാനെ പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കുകയും എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും കൂടെയാണ്. അപ്പോൾ ആരുടെ താല്പര്യപ്രകാരമായിരിക്കണം സിദ്ധു ആ മന്ത്രിസഭയിലേക്ക് ചേരാൻ വരുന്നത്? തീർച്ചയായിട്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ താല്പര്യപ്രകാരം ആയിരിക്കണ്ടേ? എന്തായാലും ഇപ്പോഴെങ്കിലും അമരീന്ദർ സിംഗിന് ഈ വെളിപ്പെടുത്തൽ നടത്താൻ തോന്നിയല്ലോ. എന്തുകൊണ്ടാണ് കാർഷിക നിയമങ്ങളിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി പിൻവാങ്ങിയത് എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. അന്നും ഞങ്ങളുടെ വീഡിയോയിലൂടെ ഞങ്ങൾ പറഞ്ഞിരുന്നു പഞ്ചാബിൽ ചില പ്രശ്നങ്ങളൊക്കെയുണ്ട്. രാജ്യ താല്പര്യം മുൻനിർത്തി മാത്രമാവണം ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി വിഷമത്തോടെ ആ തീരുമാനമെടുത്തത്. അതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് തന്നെ അവിടെ മാർഗദർശനം നേരിട്ടു. ഇന്നിപ്പോൾ മുൻ മുഖ്യമന്ത്രി തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഇമ്രാൻഖാൻ്റെ സുഹൃത്തായിരിക്കുന്ന നവജ്യോത് സിംഗ് സിദ്ധു എന്ന പഴയ ക്രിക്കറ്ററെ ഉൾപ്പെടുത്തണം എന്ന സന്ദേശം ഇമ്രാൻഖാൻ നേരിട്ട് തന്നെ കൊടുത്തു എന്ന്. ഞെട്ടാതെ പിന്നെ മാർഗമില്ലല്ലോ. നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നമ്മുടെ അയൽ രാജ്യമാണോ ഇടപെടേണ്ടത്? അയൽ രാജ്യത്തെ പ്രധാനമന്ത്രിയാണോ ഇടപെടേണ്ടത്? വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമായി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.